Hi friends, ഇന്ന് ഞാൻ പുതിയൊരു സംഭവവുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് റാബിറ്റ് മാനർ, അതായത് മുയൽക്കാഷ്ടത ഇതുപോലെ. ഇതിങ്ങനെ പാക്കറ്റ് ആക്കിയിട്ട് ഞാനിവിടെ നേഴ്സറികൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ല വളമാണ്, ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളമാണ്. ചെടികൾക്കും തെങ്ങ് റബ്ബർ ഇതിനൊക്കെ നല്ലതാണ്. ഇതിങ്ങനെ ഇത് 1 കിലോ ആണ് ഞാൻ കൊടുക്കുന്നത്. ഇതാ ഇതുപോലെ പാക്കറ്റ് ആക്കി. ഇതിപ്പോൾ ഇന്നിപ്പോൾ രാവിലെ എനിക്ക് 100 ബാഗിന് ഓർഡർ പെട്ടെന്ന് വന്നപ്പോൾ ഞാനിതുപോലെ പാക്ക് ചെയ്തിട്ട് കൊടുക്കുകയാണ്. നഴ്സറിക്കാണിത് പോണത്. അതുപോലെ വീട്ടുകാർക്ക് വാങ്ങിക്കൊണ്ടുണ്ട്. അതിപ്പോൾ 1-2 പാക്ക് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ 100 ബാഗൊക്കെ വാങ്ങുമ്പോൾ അവർക്ക് അതിനനുസരിച്ചിട്ട് റേറ്റ് കുറച്ചിട്ടായിരിക്കും കൊടുക്കുക. ഹോൾസെയിൽ റേറ്റിലാവും കൊടുക്കുക. അതുപോലെ പിന്നെ ചാക്കിൽ ഒരു ഫുൾ ചാക്കായിട്ട് അങ്ങനെയും പോകുന്നുണ്ട്. അത് തെങ്ങ് റബ്ബർ ഇതിനൊക്കെയാണ് പോകുന്നത്. ഇതിൽ മറ്റുള്ള വളത്തേക്കാൾ കൂടുതൽ നൈട്രജൻ അടങ്ങിയത് കൊണ്ടാണ് ഇത് കൂടുതലായിട്ടും ആളുകൾ വാങ്ങിക്കൊണ്ടു പോകുന്നത്. നല്ല പച്ചപ്പുണ്ടാവും, നന്നായിട്ട് വളരും. തെങ്ങൊക്കെ നല്ല ഇതാണ്. പക്ഷെ ഒരുപാട് പേർക്ക് ഇതിനെ പറ്റിയിട്ട് ശരിക്കും അറിയില്ല. കാരണം ഇത് എനിക്ക് അനുഭവമുണ്ട്. കാരണം ഇവിടെ തെങ്ങ്, ഒരു തെങ്ങ് ഇതുപോലെ തേങ്ങ ഇടാൻ വന്നപ്പോൾ ആള് പറഞ്ഞു ഇത് തെങ്ങിൻ്റെ തല പൊയ്ക്കണെന്ന് പറഞ്ഞു. ഞാനെന്ത് ചെയ്ത്, 2 ചാക്ക് മുയൽക്കാഷ്ടം കൊണ്ട് അതിൻ്റെ ചോട്ടിട്ട്, അപ്പോൾ നന്നായി തേങ്ങ ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഇതിൻ്റെ ഗുണം അറിയുള്ളൂ. നാപ്പത്താറ് അല്ലേ?